രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും ഒത്തിണങ്ങിയ രാധാസ്. അപ്പൊ നമ്മൾ പരസ്യം പറഞ്ഞാൽ കേട്ടോ, ഈ വാചകം കേൾക്കാത്തവരായിട്ട് ഒരു മലയാളി ഉണ്ടാകത്തില്ല. ഇതെന്തിനാണ് ഈ ഡയലോഗ് വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഖസ് അഥവാ രാമച്ചം ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്നപ്പോ ഫാക്ടറി ടി വി രാമച്ചത്തിന്റെ എസെൻസ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് രാമച്ചം എന്ന് പറയുന്നത്. ക്രിസോപോഗൻ സിസാനിയോയിഡ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവ പ്രധാനമായിട്ടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നതാണ്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഹൈതി, ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങള്, പസഫിക് സമുദ്ര ദ്വീപുകള്, വെസ്റ്റ് ഇന്ത്യൻ ദ്വീപുകള് എന്നിവിടങ്ങളിലെ രാമച്ചം വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. രാമച്ചത്തിന്റെ ഉത്പാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഖസ് എന്നാണ് ഉത്തരേന്ത്യയിൽ രാമച്ചം അറിയപ്പെടുന്നത്. രാമച്ചത്തിന്റെ ഹിന്ദി പേരായിട്ടുള്ള ഖസിന്റെ അർത്ഥം പുല്ല് എന്നാണ്. ഔഷധ ഗുണത്തിന് പേര് കിട്ടുന്നതാണ് രാമച്ചം. ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിക്കുന്ന സോപ്പ്, ക്രീം, പെർഫ്യൂമുകൾ എന്നിവയിൽ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ രാമച്ചത്തിന്റെ സത്തിനുള്ള നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഉപയോഗങ്ങൾ എത്രയൊക്കെയാണെന്ന് ഒന്ന് കേട്ടോളൂ. രാമച്ചത്തിന്റെ സത്ത് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. അതെ, ഏലക്കയും പട്ടയും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ രാമച്ചത്തിന്റെ സത്തും ഭക്ഷണ വസ്തുക്കൾക്ക് സുഗന്ധം പകരാൻ ഉപയോഗിക്കുന്നുണ്ട്. ഖസ് സിറപ്പ് എന്നറിയപ്പെടുന്ന ഇവ രാമച്ചത്തിന്റെ ഏറ്റവും ഗുണമുള്ള ഭാഗമായിട്ടുള്ള വേരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എസെൻസിനോട് പഞ്ചസാരയും വെള്ളവും സിട്രിക് ആസിഡും ചേർത്താണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് രാമച്ചത്തിന്റെ എസെൻസ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വേർതിരിക്കുന്നുവെന്ന് കണ്ടാലോ ഇനി. ഓക്കെ, രാമച്ചത്തിന്റെ എസെൻസ് നിർമ്മിക്കുന്നത് രാമച്ചത്തിന്റെ വേരിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യം കൃഷിയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന രാമച്ചത്തിന്റെ വേര് ഉൾപ്പെടുന്ന ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി ശേഖരിക്കുന്നു. രാമച്ചത്തിന്റെ എസെൻസ് വേർതിരിക്കുന്നതിനായിട്ട് ആദ്യം ചെയ്യുന്നത്, ഇവ പാകം ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന അടുപ്പും പാത്രവും ഒന്നിച്ചുള്ള സംവിധാനത്തിലെ ചെമ്പു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നതോടെയാണ്. ആവശ്യത്തിന് വെള്ളം നിറച്ച ശേഷം അതിലേക്ക് രാമച്ചത്തിന്റെ ഉണക്കി ശേഖരിച്ച വേരുകൾ എടുത്തുകൊണ്ടുവന്ന് നിറയ്ക്കുവാൻ ആരംഭിക്കും. ഈ കാണുന്ന ചെമ്പു പാത്രത്തിന്റെ വക്ക് വരെ രാമച്ചത്തിന്റെ വേരുകൾ കുത്തി നിറയ്ക്കുന്നു. കാഴ്ചയിൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പാത്രത്തിൽ 150 കിലോഗ്രാമോളം രാമച്ചത്തിന്റെ വേര് ഒറ്റ തവണയിൽ നിറയ്ക്കാനാകും. ഏകദേശം 25 മുതൽ 30 പാത്രങ്ങൾ വരെയുള്ള ഒരു ഫാക്ടറിയിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. രാമച്ചത്തിന്റെ വേര് ചെമ്പു പാത്രത്തിൽ നിറയ്ക്കുന്ന പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാത്രങ്ങളിൽ എത്രത്തോളം നിറയ്ക്കാമോ അത്രത്തോളം രാമച്ചത്തിന്റെ വേര് തൊഴിലാളികൾ കുത്തി നിറയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ പാത്രം നിറയുന്നത് വരെ രാമച്ചത്തിന്റെ വേര് നിറച്ച ശേഷം വൃത്താകൃതിയിലുള്ള ഹോളുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് പാത്രം അടയ്ക്കുന്നു. രാമച്ചത്തിന്റെ എസെൻസ് നിർമ്മാണ പ്രക്രിയയ്ക്കിടയിൽ ഈ പാത്രത്തിന്റെ അടപ്പ് ഒരു വിധത്തിലും തുറക്കാതിരിക്കാൻ വേണ്ടിയാണ് കളിമണ്ണ് ഉപയോഗിച്ച് പാത്രത്തിന്റെ അടപ്പ് നന്നായിട്ട് സീല് ചെയ്യുന്നത്. ഇങ്ങനെ സീല് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. രാമച്ചത്തിന്റെ സത്ത് ഒരിത്തിരി പോലും നഷ്ടപ്പെടാതെ വേർതിരിക്കാൻ സാധിക്കാനും അതുപോലെ തന്നെ അടപ്പ് ഊരിത്തെറിച്ചു പോകാനുള്ള അപകടം ഒഴിവാക്കാനുമാണ് പാത്രത്തിന്റെ അടപ്പ് ഇത്തരത്തിൽ കളിമണ്ണ് ഉപയോഗിച്ച് നന്നായിട്ട് അടയ്ക്കുന്നത്. ഇത്ര നന്നായി അടയ്ക്കുന്ന അടപ്പിൽ ഒരു ഹോളുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അടുത്ത ഘട്ടം ഈ ഹോളുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ ഹോളിലേക്ക് മുള കൊണ്ട് നിർമ്മിച്ച ചൊങ്ക എന്ന ഒരു പൈപ്പ് ഘടിപ്പിക്കുന്നു. പൈപ്പിന്റെ മറുഭാഗത്ത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം ബബ്ക എന്ന പാത്രവും ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഈ പാത്രത്തെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തിവെക്കും. എന്നിട്ട് ഈ അടപ്പുകൾക്ക് തീ പകരും. ഏകദേശം 24 മണിക്കൂറോളം ഈ അടുപ്പുകൾ തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കും. അടുപ്പിൽ രാമച്ചത്തിന്റെ വേരുകൾ ചൂടാകുമ്പോൾ പുറന്തള്ളുന്ന നീരാവി ബബ്ക എന്ന പാത്രത്തിൽ ശേഖരിക്കുകയാണ് ഇത്രയും ചെയ്യുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂറുകൾക്ക് ശേഷം ബബ്കയും ചൊങ്കയും പ്രധാന പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റുന്നു. ശേഷം ചൊങ്കയും ബബ്കയിൽ നിന്നും ഇളക്കി മാറ്റിയ ശേഷം ബബ്കയിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ചോർത്തി കളയുന്നു. 24 മണിക്കൂറിനിടയിൽ 6 തവണയാണ് ഇത്തരത്തിൽ ബബ്കയിൽ നിന്നും വെള്ളം ഒഴുകിക്കളയുന്നത്.
ആറാം തവണയും വെള്ളം ഒഴുക്കി കളഞ്ഞ ശേഷം ബബ്കളെ ഇത്തരത്തിൽ വൃത്താകൃതിയിൽ നിരത്തി വെച്ച് നടുവിൽ തീ കത്തിച്ച് ചൂടാക്കും. ഇങ്ങനെ ചൂടാകുന്നത് നീരാവിയോടൊപ്പം ബബ്കയിലെത്തി അവയുടെ വശങ്ങളിൽ പറ്റിപ്പിടിച്ച രാമച്ചത്തിന്റെ എസൻസ് അലിഞ്ഞിറങ്ങുന്നതിന് വേണ്ടിയാണ്. ബബ്കയിൽ അലിഞ്ഞിറങ്ങിയ രാമച്ചത്തിന്റെ എസൻസിനെ ഇത്തരത്തിലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് ബബ്കയിൽ നിന്നും തുടച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് പിഴിഞ്ഞെടുക്കും. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന എസൻസിൽ നിന്നും വെള്ളം കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഓരോ ബബ്കയിൽ നിന്നും ഏകദേശം 25 ഗ്രാം രാമച്ചത്തിന്റെ എസൻസ് മാത്രമാണ് ലഭിക്കുന്നത്. 1 കിലോഗ്രാം രാമച്ചത്തിന്റെ എസൻസിന് മാർക്കറ്റിൽ 70,000 മുതൽ 75,000 രൂപ വരെയാണ് വില എന്ന് പറയുന്നത്. ഈ ഭീമമായ തുക കേൾക്കുമ്പോൾ തന്നെ 1 കിലോ രാമച്ചത്തിന്റെ എസൻസ് ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന രാമച്ചത്തിന്റെ എസൻസിൽ പഞ്ചസാരയും വെള്ളവും സിട്രിക് ആസിഡും കൂടി ചേർത്താണ് ഖസ് സിറപ്പ് എന്നറിയപ്പെടുന്ന പച്ച നിറത്തിലുള്ള ഫുഡ് ഫ്ലേവർ നിർമ്മിക്കുന്നത്. ഈ ഖസ് സിറപ്പ് വിവിധ പാനീയങ്ങൾക്കും ശർബത്തുകൾക്കും ഫ്ലേവർ നൽകാൻ ഉപയോഗിക്കുന്നുണ്ട്. രാമച്ചത്തിന്റെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം പോലും ഈ ഖസ് സിറപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്നുണ്ട് എന്നത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ എങ്ങനെയാണ് രാമച്ചത്തിന്റെ ഈ ഫുഡ് ഫ്ലേവർ നിർമ്മിക്കുന്നതെന്ന്, അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോമായിട്ട് കാണുന്നവരിക്കും ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.